ഹനീഫ് ആയകാലം മുതൽ തന്നെ വേദികളിൽ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ രാവും പകലുമില്ലാതെ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്തു. ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി ജീവിച്ചോ എന്നതും ചോദ്യമാണ്. ഭാര്യയും മക്കളെയും നോക്കി എന്ന് പറയാൻ പോലും പറ്റില്ല എന്ന് ഹനീഫ് പലപ്പോഴും അഭിമുഖങ്ങളിൽ പറയാറുണ്ട്. ഭാര്യ തന്നെയാണ് മക്കളെ നോക്കിയത്, അതുകൊണ്ട് എനിക്ക് അതിലൊരു അവകാശവുമില്ല. അവൾ തന്നെയാണ് അവരെ വളർത്തിയത്, അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. അതുകൊണ്ട് അവർ നല്ല കുട്ടികളായി തന്നെ വളർന്നു എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാനും സാധിക്കുന്നു എന്ന് ഹനീഫ് പറയാറുണ്ട്. ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ 100 നാക്ക് തന്നെയാണ് ഹനീഫിന്. എപ്പോഴും ഭാര്യയെക്കുറിച്ച് സംസാരിക്കാൻ വലിയ ഇഷ്ടവുമാണ്. ഭാര്യയെക്കുറിച്ച് പറയാൻ തന്നെ 100 നാക്കായ ഹനീഫിനെ വിട്ട് ഇനി വാഹിദ എങ്ങനെ ജീവിക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ ഹനീഫിന്റെ മൃതശരീരത്തിൽ നോക്കി സ്തംഭിച്ചിരിക്കുന്ന വാഹിദയാണ് കാണാൻ സാധിക്കുന്നത്. ഏറെ ദുഃഖസഹജമായ ഒരു കാര്യമാണത്. ഇവർ തമ്മിലുള്ള ദാമ്പത്യമാണ് ഇതാ കൊഴിഞ്ഞു വീഴുന്നത്. അതും സഹിക്കാനാവുന്നില്ല. വേദനാജനകം എന്നല്ലാതെ മറ്റൊന്നും പറയാനല്ല. അത്രമേൽ സ്നേഹിച്ചിരുന്നവരാണ് ഇവർ രണ്ടുപേരും. വാഹിദയ്ക്ക് ഹനീഫിനെ അറിയുന്ന നാളും മുതൽ വേദികളിൽ സജീവമായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അത്രമേൽ തിരക്ക്, രാവും പകലും ഇല്ലാത്ത ഓട്ടം, അങ്ങനെയാണ് ജീവിതം. അതിനിടയിൽ കുടുംബമായി, കുട്ടികളായി. ആ കുട്ടികളെ നോക്കുന്നത് വാഹിദ ഒറ്റയ്ക്കായിരുന്നു. മൂത്ത മകൻ ജനിച്ച് പിന്നാലെ മകൾ സിത്താരയും ജനിച്ചു. അതിനുശേഷം കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് വാഹിദ തന്നെയാണ് കാര്യങ്ങളെല്ലാം നോക്കിയത്. ഉപ്പായുടെ വരവും കാത്ത് മക്കൾ കാത്തിരിക്കും. അതുപോലെ വാഹിദയും. ഉപ്പ വന്നു കഴിഞ്ഞാൽ പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോകും, കുപ്പായങ്ങൾ വാങ്ങിത്തരും, വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എത്തിച്ചു തരും. ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലെത്തിയിരിക്കുന്ന ഹനീഫിൻ്റെ മൃതശരീരത്തിന് മുന്നിലിരിക്കുന്ന വാഹിദയുടെ ചിത്രങ്ങൾ തന്നെയാണ്. ഒന്ന് പൊട്ടിക്കരയോ ഉമ്മ, നിങ്ങളുടെ സങ്കടം അങ്ങനെ തീരട്ടെ. നിങ്ങളുടെ ജീവൻ പ്രാണനായിരുന്ന ഒരു മനുഷ്യനല്ലേ വിട്ടുപിരിയുന്നത്. അദ്ദേഹത്തെ നോക്കി കണ്ണീർ പൊഴിച്ചെങ്കിലും ആശ്വാസമടങ്ങൂ. അദ്ദേഹം പോവുകയാണ് അവസാന രാത്രിക്ക്. അതുകൊണ്ട് തന്നെ വല്ലാത്ത സങ്കടം തന്നെയാണ്. ഏറ്റവും കൂടുതൽ അവരുടെ ഉള്ളിൽ അത് നിലനിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു. അവരുടെ കണ്ണുകളിൽ അത് കാണാനും സാധിക്കുന്നു. ചെറുകുട്ടി വന്ന് വിളിച്ചിട്ട് പോലും ഉമ്മ കണ്ണു തുറക്കുന്നില്ല. അങ്ങനെ ഉപ്പുപ്പായെ നോക്കിയിരിക്കുകയാണ്. ഉമ്മ എന്താ ഉപ്പുപ്പായെ നോക്കിയിരിക്കുന്നതെന്ന് കുഞ്ഞിടയ്ക്ക് മുഖത്ത് തട്ടി ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്ന് പറഞ്ഞ് മോളെ പിടിച്ച് തലയിൽ ഉമ്മ വയ്ക്കുന്നു. അടുത്ത് മോള് തന്നെ ഇരിപ്പുണ്ട്. സിത്താര, ഉമ്മ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നും വെള്ളം കുടിക്കാനുമൊക്കെ അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ എല്ലാം നിഷേധിച്ച് ഹനീഫിനെ നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ് ഈ കാഴ്ച. എല്ലാവരെയും നൊമ്പരപ്പെടുത്തിക്കൊണ്ടാണ് വാഹിദ ഇപ്പോൾ കടന്നു പോകുന്നത്. വാഹിദയുടെ ആ നോട്ടം സഹിക്കാനാകുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു. അത്രമേൽ ദുഃഖത്തിലാണ് അവരവരുടെ ഭർത്താവിനെ യാത്രയയക്കുന്നത്. ഒരു നാട് മുഴുവൻ ഹനീഫിനെ ദുഃഖത്തിലാണ് യാത്രയയക്കുന്നത്. അത്രമേൽ സങ്കടമാണ്. കാരണം മലയാള പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു കോമഡി താരം. അദ്ദേഹത്തിൻ്റെ യാത്രയയപ്പ് വളരെയധികം വിലാപമായി മാറുന്നു. അപ്പോൾ സ്വന്തം കുടുംബത്തിലെ ഇത്രയും വർഷം തൻ്റെ പ്രിയതമനായിരുന്ന അദ്ദേഹത്തിന് വാഹിദ എങ്ങനെ യാത്രയയക്കുമായിരിക്കും? വേദനാജനകമായൊരു കാഴ്ച തന്നെയാണ് വട്ടാഞ്ചേരിയിൽ അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ നടക്കുന്നത്. അത് രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ ചടങ്ങുകളെല്ലാം തുടങ്ങി. എല്ലാ രീതിയിലുമുള്ള ചടങ്ങുകൾ തീർത്ത് അദ്ദേഹത്തിന് ഈ ലോകത്തു നിന്ന് തന്നെ പറഞ്ഞയച്ചു. സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കൂ എന്ന് പറഞ്ഞു തന്നെയാണ് എല്ലാവരും അനുഗ്രഹിച്ചത്. അവസാനം ഉമ്മ കൊടുക്കുന്ന സമയത്ത് പോലും വാഹിദയുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു, കൈകളും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത്രമേൽ സങ്കടം കടിച്ചമർത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു അവസ്ഥ അവർക്ക് നേരിടേണ്ടി വരുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.